الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ايها الاخوه والاخوات اوصيكم واياي اولا بتقوى الله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم فتبسم ضاحكا من قولها وقال رب اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين بحمان نرايا سنحة دغني نرايا ستة وشانس نغلي ستة وشانس نغلي سربا لوغ رشدا بايا കാരുണ്യവാനായ മലിക്കുൽ ജബ്ബാറായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അത്യുന്നതമായ സന്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി സ്വീകരിച്ചുകൊണ്ട് നല്ല ഒരു ജീവിതത്തിന് തയ്യാറാകണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുന്ന സൽക്കർമ്മകാരികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എപ്പോഴും പറയുന്ന കേൾക്കുന്ന ഒരു വാക്കാണ് സ്വാലിഹ്. സ്വാലിഹീങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ. നല്ല സ്വാലിഹായ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. എന്താണ് ഈ ഒരു അറബി വാക്കിന്റെ, ഒരു ചെറിയ വാക്കിന്റെ വിശദീകരണം എന്താണ്? സ്വാലിഹാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉലമാക്കന്മാരാ പദം വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തിനെ വിളിക്കാവുന്ന പേരാണ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളാവുക. നബിമാരെ പറ്റി പ്രവാചകന്മാർ ലോകത്ത് വന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അല്ലാഹു ഇഷ്ടപ്പെട്ടവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെ അല്ലാഹു തആല പേരെടുത്ത് പറഞ്ഞ് വിശദീകരിക്കുമ്പോ പറഞ്ഞത് അവരൊക്കെ സ്വാലിഹീങ്ങളാണ്. നബിമാരാണെന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നത് അവർ സ്വാലിഹീങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ പറ്റി പറഞ്ഞു, വഇന്നഹു ഫില്ലാഖിറത്തി ലമിന സ്വാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാലിഹീങ്ങളിൽ പെട്ടവനാണ്. പരലോകത്ത് പോലും സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന സ്ഥാനമായിരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് കിട്ടുക. ലൂത്ത് നബി അലൈഹി സ്ലാമിനെ പരിചയപ്പെടുത്തി, വഅദ്ഖൽനാഹു ഫീ റഹ്മത്തിനാ ഇന്നഹു മിനസ് സാലിഹീൻ. ലൂത്ത് നബി അലൈഹിസ്സലാം സ്വാലിഹീങ്ങളിൽപ്പെട്ട, നമ്മുടെ കാരുണ്യം നേടിയെടുത്ത ഒരു പ്രവാചകനാണ്. നാല് നബിമാരുടെ പേരുകൾ ഒരു ആയത്തിൽ തന്നെ വിശദീകരിച്ചു, വ സഖരിയ വ യഹ്യ വ ഈസ വ ഇല്യാസ് കുല്ലും മിനസ് സാലിഹീൻ.
ഈ നബിമാരൊക്കെ സ്വാലിഹീങ്ങളാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു, ഫജ്തബാഹു റബ്ബു ഫജഅലഹു മിനസ് സ്വാലിഹീൻ. ഈ മൊത്തത്തിൽ നമ്മൾ നബിമാരെ പറ്റി പറഞ്ഞ വാക്ക്, അവരൊക്കെ സ്വാലിഹീങ്ങളാണ്, സ്വാഭാവികമായി അവരുടെ മാർഗം സ്വീകരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ സ്വാലിഹീങ്ങളായിട്ടുണ്ടോ? അങ്ങനെ ആകേണ്ടവരല്ലേ? ആ ഒരു മാർഗമല്ലേ നമ്മൾ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഒരാള് സ്വാലിഹാവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തന്റെ മേൽ ഫറളാക്കപ്പെട്ട കാര്യങ്ങൾ കണിശമായി അയാൾ ചെയ്യുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ യഥാർത്ഥ രൂപത്തിൽ നിലകൊള്ളുമ്പോഴാണ് ഒരു വ്യക്തിനെ സ്വാലിഹ് എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. അള്ളാഹുവുമായുള്ള ബന്ധമേതാണെങ്കിലും അതിനെ പവിത്രമാക്കുകയും അള്ളാഹുവിന്റെ അമ്രുകൾ കൽപ്പനകൾ പാലിക്കുകയും അള്ളാഹുവിന്റെ നഹ്യുകളെ നിരോധനങ്ങളെ ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്യുന്നവർക്ക് ചെറുതായി പറയാവുന്ന പേരാണ് സ്വാലിഹ്. ചുരുങ്ങിയത് ഇതെങ്കിലും നമ്മൾ ആ മാനദണ്ഡം പാലിക്കണം. ഫറളാക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യും, പാടില്ലെന്ന് പറഞ്ഞത് നിരോധിച്ച കാര്യങ്ങൾ ഒഴിവായി നിൽക്കും, അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാലിഹിന്റെ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. വിശുദ്ധ ഖുർആൻ നോക്കൂ, മഹാന്മാരായ പ്രവാചകന്മാര് പോലും നബിമാരായി തെരഞ്ഞെടുത്തിട്ട് അവർ വീണ്ടും പ്രാർത്ഥിക്കുന്നത്, യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന, തവഫ്ഫനീ മുസ്ലിമ, അള്ളാഹ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. തീർന്നില്ല, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. പിന്നെ പറഞ്ഞത് എന്നെ സ്വാലിഹീങ്ങളിൽ ചേർക്കണം. അല്ലാ, നബിമാര് പോലും കൊതിച്ച ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ അടുത്ത് ആ സ്ഥാനം കിട്ടാൻ. യൂസുഫ് നബി അലൈഹിസ്സലാം മാത്രമാണോ? അല്ല, സുലൈമാൻ നബി അലൈഹിസ്സലാം രാജകൊട്ടാര സുഖങ്ങൾ അനുഭവിച്ചവരാണ്. ധാരാള കണക്കിന് പടച്ച റബ്ബിന്റെ ന്യാമത്ത് കിട്ടിയ സുലൈമാൻ നബി അലൈഹിസ്സലാം ബാപ്പാക്ക് വേണ്ടിയും സ്വന്തത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ച പ്രാർത്ഥന സൂറത്തു നംലിന്റെ 19-ാമത്തെ ആയത്ത് പറയുന്നുണ്ട്. ഉറുമ്പുകളുടെ സംസാരവും മറ്റുമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് സക്കറിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ പോലെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലും പറയുന്നത് അള്ളാഹുവിന്റെ ന്യാമത്തുകൾക്ക് നന്ദി കാണിക്കുന്നതിന് വേണ്ടി ചോദിക്കുകയാണ്, റബ്ബി ഔസിഅനീ, റബ്ബേ എന്നെ സഹായിക്കണേ. സുലൈമാൻ നബി പ്രാർത്ഥന പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ 100 പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കാനോ പഠിക്കാനോ അതിലുള്ളത് ആശയം മനസ്സിലാക്കാനോ പ്രാവർത്തികമാക്കാനോ തയ്യാറാകില്ല. നേരെ മറിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു 20 പുസ്തകം 4,444 വാക, കടം വീടാനുള്ളത്, കല്യാണം ശരിയാവാനുള്ളത്, കച്ചവടം ശരിയാവാനുള്ളത്, ഇങ്ങനെ ആരൊക്കെയോ എഴുതി ഉണ്ടാക്കിയ ഒരു പ്രാർത്ഥന കിട്ടിയാലോ നമ്മളത് വേഗം പ്രാവർത്തികമാക്കും. ഖുർആനിൽ പ്രവാചകന്മാരുടെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്, റബ്ബി ഔസിഅനീ അൻ അഷ്കുറ നിഅമതകല്ലതീ അൻഅംത അലൈ, റബ്ബേ നീ എനിക്ക് തന്ന ന്യാമത്തിന് നന്ദി കാണിക്കാൻ നീ എന്നെ സ്തോതിക്കണം, എന്നെ സഹായിക്കണം. വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് നീ കൊടുത്ത ന്യാമത്തിന് നന്ദി കാണിക്കാനും സഹായിക്കണം. പിന്നെയോ നീ ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എന്നെ സഹായിക്കണം, സാലിഹാകള പണി ചെയ്യാൻ എന്നെ സഹായിക്കണം. പൊരാവ അദ്ഖിൽനീ, നിന്റെ റഹ്മത്തിൽ എന്നെ പ്രവേശിപ്പിക്കണം. ഫി ഇബാദിക സാലിഹീ, നല്ല സാലിഹീങ്ങളായ നിന്റെ അടിമകളുടെ സ്ഥാനത്തിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം പോലും ആ സ്ഥാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വെറുമൊരു പ്രാർത്ഥന പോരാ, നമ്മളൊക്കെ നല്ല പ്രാർത്ഥിക്കും വേണമെങ്കിൽ, പക്ഷെ പ്രാർത്ഥന കൊണ്ട് മാത്രം പോരാ, അതിനനുസരിച്ചുള്ള പണിയെടുക്കണം, ഇബാദത്തെടുക്കണം, സ്വാലിഹാത്തായ അമല് ചെയ്യണം. നമ്മൾ ഇന്നോദി വെച്ച സൂറത്തിലെ സൂറത്തുൽ കഹ്ഫ്, അതിന്റെ അവസാനത്തെ ആയത്ത് 110-ാമത്തെ ആയത്ത്, فَمَنْ كَانَ يَرْجُو لِقَاءَ رَبِّهِ فَلْيَعْمَلْ عَمَلًا صَالِحًا. ആരെങ്കിലും അള്ളാനെ സന്തോഷത്തോടെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? അമല് ചെയ്താ പോരാ. ഫല്യഅമൽ അമലൻ സ്വാലിഹാ, സ്വാലിഹായ അമലുകൾ അവൻ ചെയ്യണം.
പ്രസിദ്ധനായ പണ്ഡിതനാണ് നാസറു സഅദി അഹമ്മദുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോ പറയാണ്, ഈ അമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫഅന്നഹു മിനൽ ഫറായിലി, ഫറളാക്കപ്പെട്ട കർമ്മങ്ങൾ അതിൽപ്പെട്ടു, വൻ നവാഫിലി സുന്നത്താക്കപ്പെട്ട കാര്യങ്ങൾ അതിൽപ്പെട്ടു. എന്നാൽ വലാ യജൂസ് ഒരാൾക്ക് ചെയ്യാൻ പാടില്ല, ലി ബിദഅതിഹി മതത്തിൽ നല്ലതാണെന്ന് വിചാരിച്ച് തെറ്റായ ബിദഅത്ത് ചെയ്യാൻ പാടില്ല. തിങ്കളും വ്യാഴും സുന്നത്ത് നോമ്പുണ്ട്, 13, 14, 15 സുന്നത്ത് നോമ്പുണ്ട്. എന്നാൽ ഒരൊറ്റ ഹദീസിൽ പോലും റജബ് 27 ഒരു പ്രത്യേക നോമ്പ് പറഞ്ഞിട്ടുണ്ടോ, ആ രൂപത്തിൽ ഒരു പ്രത്യേക രാവ് തന്നെ വിശദീകരിച്ചിട്ടുണ്ടോ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ? അപ്പൊ ദീനിലുള്ളതിനോട് ആളുകൾക്ക് താല്പര്യമില്ല. ഇല്ലാത്തതായ ബിദഅത്തുകളായ കാര്യങ്ങളാണെങ്കിൽ ഇത് വലിയ പുണ്യമായി ജനങ്ങൾ കൊണ്ടു നടക്കും, അതിനാഘോഷിക്കും, അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യും. അതുകൊണ്ടാണ് അമലു സ്വാലിഹാത്തിൽ ഒരിക്കലും തെറ്റായ ബിദഅത്തായ നോമ്പ് പെടൂല. ഇസ്ലാമിൽ ഇല്ലാത്ത ദിക്ര് ചൊല്ലിയാൽ സ്വാലിഹാത്താവില്ല. ഇസ്ലാമിൽ ഇല്ലാത്ത സ്വലാത്തുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി അതിന് വാർഷികം ആഘോഷിച്ച് അതിന് പെട്ടിപ്പിരിവ് നടത്തി അതിന് പണപ്പിരിവുണ്ടാക്കി അത് പാർസൽ അയക്കാൻ വേണ്ടിയിട്ട് ഓരോ കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ട് അല്ലാഹുവിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്വലാത്തിനെ എത്തിക്കാൻ നാട്ടിൽ ആളുകളെ ഏൽപ്പിക്കുന്ന ബിദഅത്ത് ചെയ്താൽ അത് സ്വാലിഹായി മാറൂല. ദീനിൽ ഉള്ളത് ചെയ്താലാണ് ഒരാള് സ്വാലിഹിന്റെ ഗുണത്തിലേക്ക് പെടുന്നത്. ഉലമാക്കന്മാര് വിശദീകരിച്ചു പറഞ്ഞു, നമ്മൾ അമൽ സ്വാലിഹാത്ത് ചെയ്താൽ തന്നെ രക്ഷപ്പെടുള്ളൂ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, എത്ര ആയത്ത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാൻ മാത്രം, അത്രയും നേട്ടങ്ങളെ പറഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യൻ സത്യവിശ്വാസം സ്വീകരിച്ച് നല്ല അമൽ സ്വാലിഹാത്ത് അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാ അവനങ്ങളെ ഏറ്റെടുക്കും. സുഹൃത്തെ, അള്ളാ അവനെ അങ്ങോട്ട് ഏറ്റെടുക്കും. നമുക്ക് തോന്നണില്ലേ, ആരാവിടെ നമ്മളെ രക്ഷിക്കാൻ, ഞാനൊക്കെ ഇനി എന്ത് ചെയ്യാൻ, എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ നിരാശപ്പെടുന്നവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഇന്ന വലിയ അല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ല സ്വാലിഹീങ്ങളെ അല്ലാഹ് അങ്ങ് ഏറ്റെടുക്കും. പിന്നെ അല്ലാഹ് അങ്ങോട്ട് സഹായിക്കാൻ തീരുമാനിച്ചു, അവനെ അല്ലാഹ് അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രതിസന്ധിയിൽപ്പെട്ടു, കടലിനെ രണ്ടാക്കി പിളർത്തിയിട്ട് അതിന്റെ നടുവിലൂടെ സഹായിച്ചു. മൂസാ നബി ഒരു സ്വാലിഹായിരുന്നു. അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു രോമത്തിന് പോറലേൽക്കാതെ തീകുണ്ടാരത്തിൽ നിന്ന് പുറത്തു കടന്നു. എന്താ അത്ഭുതം, അല്ലാഹു ആ പ്രവാചകനെ ഏറ്റെടുത്തു. നമ്മൾക്ക് വിചാരിക്കുന്നുണ്ട് എന്റെ പ്രതിസന്ധി കച്ചവടം മോശമാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ വലിയ പ്രയാസത്തിലാണ്, കാര്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണെന്നൊക്കെ നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു പ്രതിസന്ധികളെ പറ്റി പറയുമ്പോ പരിഹാരം തരാൻ അള്ളാഹ്ക്കൊരു പ്രയാസമില്ല. അള്ളാഹ് അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നാളെ മരിച്ചാലോ അന്നൽ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് ഒരു മണ്ണ് ഒരുക്കി വെച്ചിരിക്കുന്നു. ഏതാ? അർളുൽ ജന്ന, തഫ്സീറിൽ കാണാം, സ്വർഗത്തിന്റെ മണ്ണാണ് അവരെ കാത്തിരിക്കുന്നത്, സ്വർഗത്തിലെ സുഖങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. നമ്മൾ ആ സ്ഥാനത്തേക്ക് ദറജയിലേക്ക് ഒരു ഇബാദത്ത് സ്വാലിഹീനായി മാറാൻ കഴിഞ്ഞാല് ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥന കിട്ടുകയാണ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നിസ്കരിക്കുന്ന ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുകയാണ്, സലാമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, സുരക്ഷയുണ്ടാവട്ടെ, ഇബാദി സ്വാലിഹീൻ, ഇബാദില്ലാഹി സ്വാലിഹീൻ, അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക്. ഹദീസ് വിശദീകരിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നഹു ഇദാ ഖാല ദാലിക് കുല്ല അബ്ദിൻ സ്വാലിഹിൻ ഫിസ്സമായി വൽ അർദ്, ആകാശത്ത് ഭൂമിയിലുള്ള എല്ലാ അടിമകൾക്കും ആ പ്രാർത്ഥന കിട്ടും. നമ്മളതായി മാറാൻ നമുക്ക് സാധിച്ചാൽ, അതുകൊണ്ടാണ് മരിക്കുന്ന സമയത്ത് പോലും മലക്കുകൾ വരുന്നു. നല്ല ജീവിതം നയിച്ച മനുഷ്യനാണോ അവന്റെ അടുത്ത് മലക്കുകൾ വരികയാണ്. ഇന്നൽ മയ്യത തഹ്ളുറുൽ മലായിക ഫൈദാ കാന റജുലു സ്വാലിഹൻ, ഒരാളെ മരിക്കുന്ന സമയത്ത് മരണത്തിന്റെ റൂഹിങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടി മലക്കുകൾ വരിക.
വരുന്ന സമയത്ത് ഒരു സ്വാലിഹായ നല്ല ദീനനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിനെ മാനിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾ മാനിച്ച് ജീവിക്കുന്ന ഒരു സ്വാലിഹാവുക, നാട്ടുകാർക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് ഇസ്ലാമിനെ വലിച്ചെറിയാതെ ആരൊക്കെ പരിഹസിച്ചാലും വിമർശിച്ചാലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അള്ളാഹുവിനെ മുറുകെ പിടിച്ചൊരു ജീവിച്ച സ്വാലിഹായ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് പറയുന്നത് വിശിഷ്ടമായ നഫ്സേ, ആത്മാവേ ഇങ്ങോട്ട് പുറത്തേക്ക് വാ, വിളിച്ച് റൂഹ് പിടിക്കുന്ന സമയത്ത് പോലും പറയാം ഇങ്ങോട്ട് പുറത്തേക്ക് വാക്കാനത്ത് ഫിൽ ജസദത്വയീബ്, വിശിഷ്ടമായ ഒരു ശരീരത്തിലല്ലായിരുന്നു, അതുകൊണ്ട് വിശിഷ്ടമായ റൂഹിനെ പുറത്തേക്ക് വാ. ഉഖ്റുജി ഹമീദ, നീ പ്രശംസിക്കപ്പെട്ടവനായിക്കൊണ്ട് റൂഹേ പുറത്തേക്ക് വാ. വഅബ്ശിരീ ബിറൂഹിം റൈഹാൻ, ആശ്വാസവും സുഗന്ധവും നീയുണ്ട്, സ്വർഗത്തിന്റെ സുന്ദരമായ കാഴ്ചകളുണ്ട്, സന്തോഷിച്ചോ എന്ന് പറഞ്ഞു മരിക്കുമ്പോ പോലും അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് മരിക്കുന്ന രംഗം ഒരു സ്വാലിഹിനെ കിട്ടുള്ളൂ. തോന്നിവാസിയായി, ധിക്കാരിയായി, അശ്ലീലങ്ങളുടെ, അക്രമങ്ങളുടെ, അനീതിയുടെ, കളവിന്റെ, കഞ്ചാവിന്റെ, ലഹരിയുടെ, സിനിമയുടെ, പ്രണയത്തിന്റെ ഏതൊക്കെ മാമൂലിലാണോ അവന്റെ മരണം, നല്ലൊരു മരണത്തിന് അവന് സാധ്യതയില്ല. സാലിഹിനാണത് കൊടുക്കുന്നത്. ഇതാ ഒരു സാലിഹായ മനുഷ്യനെ ജനാസ എടുത്ത് ചുമലിലേക്ക് വെച്ചു. ആലോചിക്ക, നമ്മൾ ഇന്ന് കുറെ ആൾക്കാരെ കൊണ്ടുപോയി മറവീത് പോന്നു, അതൻ നാളെ നമ്മളാണ് അവിടെ കിടക്കേണ്ട ആളുകൾ. ഒരു ജനാസയെ ചുമലിലേക്ക് എടുത്തു വെച്ചു കഴിഞ്ഞാൽ അലാ ശരീരിഹി ഖാൽ, നല്ല ഒരു മനുഷ്യനാണെങ്കിൽ ആത്മാവ് വിളിച്ചു പറയും അത്രേ, എന്നൊന്ന് വേഗം കൊണ്ടുപോ, എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയുന്ന നല്ല ഒരു മരണത്തിന്റെ വക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനാണ് നമുക്ക് ഇടക്കിടക്ക് അവസരം തരുന്നത്. സുഹൃത്തെ, ശഅബാ മാസം വരികയാണ്, അതിന്റെ വക്കിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ശഅബാൻ മാസം വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിലേക്ക് നമ്മുടെ അമലുകൾ റബ്ബിലേക്ക് ഉയർത്തുന്ന മാസമാണ്. ആരോടും പിണങ്ങി നിൽക്കണ്ട, നമ്മുടെ അമല് സ്വീകരിക്കണോ? കുടുംബ ബന്ധങ്ങൾ ആരെങ്കിലും മുറിച്ചവരുണ്ടോ, സലാം പറഞ്ഞ് ശരിപ്പെടുത്തിക്കോ. റമദാന് വരാൻ പോവാണ്, നന്നാവാനുള്ള മാസം, അതിന്റെ മുന്നൊരുക്കമാണ് ശഅബാൻ. അമല് സ്വാലിഹാത്ത് ആകാശത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ നല്ലവരാകണം. ശഅബാ മാസം വരുമ്പോൾ നബിദങ്ങളെ പറ്റി പറഞ്ഞല്ലോ, ശഅബാന കുല്ല, ശഅബാനിന്റെ ബഹുഭൂരിഭാഗം ദിവസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. എന്നാൽ ഈ മാസത്തെ കുറിച്ച് പറഞ്ഞത് ആ മാസത്തിൽ ജനങ്ങളൊക്കെ അശ്രദ്ധയിലാണ്. അൻഹു ബൈന റജബിം റമദാൻ, റമദാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള ഈ മാസം പലരും ശ്രദ്ധയില്ലാതെ കടന്നു പോകുന്ന ദിവസമായിരിക്കും. നമുക്കത് വരരുത്. ദിക്റുകളും പ്രാർത്ഥനയും ഖുർആനോത്തും നന്മയും ഒക്കെ പതിവ് പോലെ മുടങ്ങാതെ ഒന്നുകൂടെ ആവേശത്തോടെ ചെയ്യാൻ നമ്മൾ സാധിച്ചാൽ ശഅബാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. അതോടൊപ്പം ഞാൻ ചേർത്ത് പറയട്ടെ, ആരെങ്കിലും കഴിഞ്ഞ റമദാനിൽ യാത്രയായി, രോഗമായി, അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ നോമ്പ് തോൽക്കാൻ പറ്റാത്ത ഘട്ടങ്ങളായി, ഇനിയും നോറ്റ് വീട്ടാത്തവരുണ്ടെങ്കിൽ നോറ്റ് വീട്ടാനുള്ള അവസരമാണ് ശഅബാൻ. നോറ്റ് വീട്ടാൻ കഴിയാത്തവരാണോ, ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കണം. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് ഫിദിയ കൊടുത്തുകൊണ്ട് തന്റെ നോമ്പിന്റെ ബാധ്യത പൂർത്തീകരിക്കാനുള്ള മാസം കൂടെയാണ് ശഅബാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ നോറ്റ് വീട്ടാനുള്ളത്, അവസാനത്തെ ചാൻസ് കിട്ടുന്നത് ശഅബാനിലായതുകൊണ്ട് ശഅബാനിലൊക്കെ നോറ്റ് വീട്ടാൻ ശ്രമിക്കാറുണ്ടായിരുന്നെന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നോറ്റ് വീട്ടേണ്ടവര് വേഗത്തിൽ അതിലേക്ക് എത്തിക്കുക. സാധ്യമാകാത്ത രോഗികളാണ്, വാർദ്ധക്യമുള്ളവരാണെങ്കിൽ വേഗം ഒരു സാധുവിന്, ഒരു നോമ്പിന്, ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ 20 രൂപയും 50 രൂപയും കൊടുത്ത് തരൂല, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് നല്ല നെയ്യത്തോടു കൂടെ അത് വീടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് രീതി ഏറ്റെടുക്കുക. നോമ്പാണ്, നിർബന്ധ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ റമദാനിലേക്കുള്ള മുന്നൊരുക്കമാണ്, റമദാനിലേക്കുള്ള മുന്നൊരുക്കമാണ് ഈ മാസമെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ വലിയ താല്പര്യത്തോടെ ഇതിനങ്ങ് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് ഏറ്റവും വേഗത്തിൽ എന്തെല്ലാം നന്മ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുകയാണ്. കാന അംറു ബിനു ഖൈസ് റഹിമഹുള്ള, പ്രസിദ്ധനായ പണ്ഡിതനായ അംറു ബിനു ഖൈസ് റഹിമഹുള്ള പറയാ, ഇദാ ദഖല ശഅബാന
ഷഅബാൻ മാസം അങ്ങ് വന്നു കഴിഞ്ഞാൽ അഗ്ലഖ തിജാറതഹു, അംർ ഇബ്നു കൈസറിന്റെ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടും. അത്രയൊന്നും വേണ്ട, അത്രക്കൊന്നും നമ്മൾ പോണില്ലെങ്കിലും ഒരു സമയം കണ്ടെത്തുക. അദ്ദേഹം ഷഅബാ മാസം വരുമ്പോ തന്നെ കച്ചവട സ്ഥാപനം അടച്ചിടും. വതഫറഖ ലിഖിറാഅത്തിൽ ഖുർആൻ, എന്നിട്ട് പരമാവധി സമയം ഷഅബാനിൽ തന്നെ ഖുർആൻ ഓതി തുടങ്ങും. നമ്മക്കൊരു റമദാനാണെങ്കിൽ ഇപ്പൊ ഖുർആൻ തൊടാനുള്ള മാസം. ഇവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആഴ്ചയും എത്ര എത്ര സഹോദരങ്ങൾ ഇന്ന് ഒഴിഞ്ഞു മാറി പഠിക്കാതെ അകന്നു നിൽക്കുന്ന സുഹൃത്തുക്കളെ, ഇൽമ് ഫറളാക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അവർ ഇറാഅത്തിന് വേണ്ടി ഒഴിച്ചു വെക്കും. അദ്ദേഹം മഹാന് പറയാറുണ്ട്, റമദാനിന് മുമ്പ് തന്റെ ജീവിതത്തെ നഫ്സിനെ നന്നാക്കിയ ആളുകൾക്ക് മംഗളാശംസകൾ നേരുന്നു. വല്ലാത്തൊരു സ്വഭാവമാണത്. അടിച്ചു വാരി വൃത്തിയാക്കി വീടും പരിസരമൊക്കെ പെയിന്റ് ചെയ്ത് പള്ളിയൊക്കെ അലങ്കരിച്ച് ലൈറ്റും ബൾബൊക്കെ ഇട്ട് പോകും. പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ റമദാനിന് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ടില്ല. അല്ലാഹുവിന്റെ ദീൻ, സ്വാലിഹീങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന സ്ഥാനങ്ങൾ, അവർക്ക് കൊടുക്കുന്ന അവസരങ്ങൾ, അത് ഉപയോഗപ്പെടുത്തി സത്യത്തിന്റെ ദീനിനെ മുറുകെ പിടിച്ച് അവസാന നിമിഷത്തിലും വിയർപ്പിന്റെ അധ്വാനത്തിന്റെ കളികകളായി ലോകത്തുനിന്ന് വിട പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മതപഠനത്തിന്റെ പ്രസക്തി നമുക്ക് ഏവർക്കും അറിയാം. നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ഈ തണുപ്പുള്ള സമയത്ത്, മഴയുള്ള സമയത്ത്, ചൂടുള്ള സമയത്ത് അവർ വേഷമണിയിച്ച് എണീപ്പിച്ച് രാവിലെ പുലർച്ചെ നമ്മൾ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നത് എന്തിനാണ്? തന്റെ കുട്ടി ദീന് പഠിക്കണമെന്ന താല്പര്യത്തിലാണ്. എന്നാൽ പഠിക്കേണ്ട ഒരു പ്രായം ഉണ്ടായിരുന്നു അവന്റെ യു പി ക്ലാസ് കഴിഞ്ഞ് ഹൈസ്കൂൾ പ്രായൊക്കെ എത്തുന്നതോട് കൂടിയിട്ട് ഇനി മദ്രസല്ല. എന്റെ കാരണം, സ്കൂളിൽ ട്യൂഷൻ ഉണ്ട്, പത്താം ക്ലാസ്സാണ്, ഒരുപാട് പഠിക്കാണ്ട് പറഞ്ഞു. ആ പഠിക്കേണ്ട സമയത്ത് നമ്മൾ ഇതൊക്കെ ഒഴിവാക്കി വെച്ചു. അത് കഴിഞ്ഞ് പിന്നീട് പ്ലസ് ടുവിന്റെ ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കടന്നുപോയി. ക്യാമ്പസിലേക്ക് എത്തി, പിന്നെ മതം എന്നത് അവന്റെ മുമ്പിൽ ഒരുപാട് ലിബറലിസ്റ്റുകൾ പഠിപ്പിച്ചു കൊടുത്ത, യുക്തിവാദികൾ പഠിപ്പിച്ചു കൊടുത്ത, ഏതൊക്കെയോ പൊതുധാരകൾ കൊണ്ട് അവൻ കണ്ടതാണ് പിന്നെ അവന്റെ അടുത്തുള്ള ദീനുള്ളത്. സഹോദരങ്ങളെ, ഒരു പഠിക്കുന്നുണ്ട്. H2O എന്ന് പറഞ്ഞാൽ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയതാണ് ജലഖണിക. പക്ഷെ അവർ പഠിക്കാതെ പോയി. ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരു മനുഷ്യന് ഒരു തുള്ളി വെള്ളം കൊടുത്ത പുണ്യം കിട്ടുന്ന ഒരു ക്യാമ്പസിലും പഠിക്കണില്ല. ഒരു പുസ്തകത്തിലും ഒരു സിലബസിലും അതില്ല. രക്തത്തിനെ കുറിച്ച്, ഹീമോഗ്ലോബിന്റെ അളവിനെ കുറിച്ച്, ഒരു ദിവസം 180 ലിറ്ററോളം ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ കിഡ്നി രക്തം ശുദ്ധീകരിക്കുന്നു, അതൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ പഠിക്കാതെ പോയി. ഇന്നദിമാക്കും മറ്റുള്ളവരുടെ രക്തം ചിന്താൻ പാടില്ല, അത് പരിശുദ്ധമാണ്. അഭിമാനം ചിന്താൻ പാടില്ല, അവരുടെ സമ്പത്ത് കവർന്നെടുക്കാൻ പാടില്ല, അത് പഠിക്കുന്നില്ല. രക്തത്തെ കുറിച്ച് അവൻ പഠിക്കുന്നുണ്ട്, അതുപോലെ ഐസക് ന്യൂട്ടന്റെ ആപ്പിളിന്റെ ചരിത്രം അവൻ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒരു വിശന്ന് വലഞ്ഞ ഒരു മനുഷ്യന് ഒരു കഷ്ണം ആപ്പിൾ കൊടുത്താൽ ഇത്തഅമുൽ മസാകീൻ, അതിന്റെ പുണ്യം എന്താണ് അവനറിയില്ല. അതുകൊണ്ട് ഇവിടെ പരിഹാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലിമൂ ഔലാദകുമുസ് സലാ ഇദാ ബലഗൂ സബ്അ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് 7 വയസ്സാകുമ്പോ നിങ്ങൾ നിസ്കാരം പഠിപ്പിക്കണം. നമ്മളെ കുട്ടിക്ക് 7 കഴിഞ്ഞില്ലേ, ഈ 17 കഴിഞ്ഞില്ലേ, 27 എത്തിയിട്ടും പഠിക്കാൻ കഴിഞ്ഞിണ്ടാവില്ല. നിസ്കാരം നിങ്ങൾ ശരിക്കവരെ പഠിപ്പിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാനുണ്ട്, അല്ലിമു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം, അസ്സിബാഹ, നീന്താൻ പഠിപ്പിക്കണം.
ഒരു ആവശ്യമുള്ള അത്യാവശ്യ സംഭവമാണല്ലോ. നീന്തൽ പഠിപ്പിക്കണം, ഒരു രിമായ അമ്പെയ്ത്ത് നിങ്ങൾ അവരെ പഠിപ്പിക്കണം, ഒരു കൂബൽ ഹൈ കുതിര സവാരി പഠിപ്പിക്കണം. അന്നത്തെ കാലഘട്ടത്തിലെ പ്രസിദ്ധമായ സംഭവങ്ങളെ എടുത്തു പറഞ്ഞിട്ട് അവർക്ക് ആ നിലക്കുമുള്ള വിവരങ്ങൾ കിട്ടണം. ഉലമാക്കന്മാർ പറയാറുണ്ട്, അല്ലിമു ഔലാദക്കും സിദ്ഖ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സത്യസന്ധത പഠിപ്പിക്കണം. എന്തിനാണത്? വസ്സിദ്ഖു സൗഫ യുഅല്ലിമുഹും ലികുല്ലി ശൈഇൻ, സത്യസന്ധത പഠിച്ചാൽ അവൻ എല്ലാ കാര്യങ്ങളും പഠിച്ചവനായി. ജീവിതത്തിൽ പിന്നെ ആരുടെയും കൈക്കൂലി പഠിക്കാൻ പോവില്ല. ആശുപത്രികളിൽ ജോലി കിട്ടിയാലും അവൻ ജനങ്ങളെ പിഴിയൂല. എഞ്ചിനീയർ ആയതിന്റെ പേരിൽ അവൻ ജനങ്ങളെ അവൻ വല്ലാതെ ഉപദ്രവിക്കില്ല, ദോഷകരമായ കാര്യങ്ങൾ ചെയ്യില്ല. ഒരു ഫാർമസിസ്റ്റ് ആണെങ്കിൽ അവൻ സുദുക്ക് പഠിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അന്യായത്തിന് കൂട്ടുവെക്കൂല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കണം. അല്ലിമോ ഔലാദക്കും അത്തൗഹീദ്, അവർക്ക് ദീനിന്റെ തൗഹീദ് നിങ്ങൾ പഠിപ്പിക്കണം. ഉലമാക്കന്മാരുടെ കൗല സഹോദരങ്ങൾ, നമ്മളൊക്കെ നോക്കും, നിങ്ങൾ ഇന്ന് നമ്മുടെ ക്യാമ്പസുകൾ പഠിക്കാൻ പോകുന്ന, ഇൽമ് തേടി പോകുന്ന ക്യാമ്പസുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്താ? മഹാരാജാസ് കോളേജിലെ അഭിമന്യു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താ? രക്തം ചിന്തിയ ഒരു ഫോട്ടോയായിരിക്കും കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒരു വ്യക്തി. ഞാനത് പാർട്ടിയോ രാഷ്ട്രീയമോ സംസാരിക്കില്ല, പക്ഷെ കൊലപാതകം, ഒരു ക്യാമ്പസിൽ കൊലപാതകം. നെഹ്റു കോളേജിൽ നമ്മൾ കേൾക്കുന്നത് ആത്മഹത്യയാണ്, ജിഷ്ണോ പ്രാണോയ് റാഗിങ്ങിന്റെ മറ്റു പല പ്രശ്നങ്ങളാൽ സഹികെട്ട് ആത്മഹത്യ ചെയ്ത ജിഷ്ണോ പ്രാണോയ് ക്യാമ്പസിൽ നിന്ന് കേട്ട വാർത്തയാണ്. ധീരജിന്റെ വാർത്ത നമ്മൾ കേട്ടു, രാഷ്ട്രീയ കൊലപാതകം ക്യാമ്പസ് മുറ്റത്ത്, അറിവ് പഠിക്കാൻ പോയ ക്യാമ്പസിൽ നിന്ന് ചോരവാർന്ന് വീട്ടിലേക്ക് കൊണ്ടുവരപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എന്താ പരിഹാരം? എല്ലാവരും ഇങ്ങനെ പ്രയാസങ്ങളെ പറ്റി പറയാ. എന്തായിരുന്നു പണ്ട് ഞാനും നിങ്ങളൊക്കെ ക്യാമ്പസിൽ പോയപ്പോ? തിരിച്ചറിവിന്റെ മഹാലോകമായിരുന്നു നമ്മുടെ ക്യാമ്പസുകൾ. തലമുറകൾക്ക് അറിവ് പകർന്നതായിരുന്നു, സൗഹൃദങ്ങളുടെ ആഴം പഠിപ്പിക്കുന്നതായിരുന്നു ക്യാമ്പസുകൾ. സഹിഷ്ണുതയും സഹവർത്തിത്വവും അത് ഉണർത്തുപാട്ടായി പാടിയ ക്യാമ്പസുകളായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഇന്ന് എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? സമൂഹത്തിന്റെ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ മുഖം കുനിച്ചുകൊണ്ട് നിൽക്കുന്ന മാതാപിതാക്കളുടെ ദയനീയമായ രംഗമാണ് ഇന്ന് നമ്മൾ കാണുന്നത് അല്ലേ? വെള്ളിത്തിരയിൽ കാണുന്ന, സിനിമയിൽ കാണുന്ന രംഗങ്ങളെ ക്യാമ്പസുകൾ അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്ന പുതിയ കാലഘട്ടത്തിലാണ്. സിരകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലഹരി അവരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരീരമാകട്ടെ, അവരുടെ ശരീരത്തിനകത്തുള്ള എന്തൊക്കെ വിവരങ്ങളുണ്ടെന്ന് പഠിക്കേണ്ടവനാണവൻ. ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണെന്ന് പഠിക്കേണ്ടവനാണവൻ. അവനെ പറഞ്ഞയച്ച ഫീസടച്ച മാതാപിതാക്കളോട് എനിക്കെന്ത് ഉത്തരവാദിത്തമുണ്ടെന്ന് തിരിച്ചറിവ് കൊടുക്കേണ്ടവനാണവൻ. അതുകൊണ്ട് അവർക്കത് കൊടുക്കാനുള്ള വേദികൾ നമ്മൾ ഉണ്ടാക്കണം. 26-ാമത്തെ വർഷമാണ് നമ്മുടെ ക്യാമ്പസുകളെ ദീന് പഠിപ്പിക്കാനുള്ള പ്രോക്കോൺ എന്ന സംഗമം നടക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിലും ഇത്തരം ആളുകൾ, അവർ എഞ്ചിനീയറിംഗ് ആവട്ടെ, അതുപോലെ മെഡിക്കൽ രംഗത്താവട്ടെ, ഫാർമസിസ്റ്റ് ആവട്ടെ, യുനാനിയോ ഹോമിയോ ഏത് മേഖലയിലാവട്ടെ, അത്തരം ഒരു വിദ്യാർത്ഥി നമ്മുടെ പരിചയത്തിലുണ്ടോ? മാർച്ച് മാസം 11, 12, 13 തീയതികളിൽ തൃശൂർ ജില്ലയിലെ പെരുമ്പിലാവിനടുത്താണ് നടക്കുന്നത്. എല്ലാവരെയും അതിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നത് രക്ഷിതാക്കളെ, അവസരമാണ്. എല്ലാ തിന്മകളിൽ നിന്ന് വിടപറഞ്ഞ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളായി ഉള്ളതുകൊണ്ട് 3-3 ദിവസം ജീവിതത്തിന്റെ ലക്ഷ്യബോധം നൽകാൻ ആഗ്രഹിക്കുന്ന നിമിഷമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കുക, എത്ര കുട്ടികളെ, എന്റെ കുടുംബത്തിലെ എന്റെ മകളെ, എന്റെ മകളുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവരെ, മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, ഇവർക്കൊരു ദിശാബോധം നൽകുന്ന സംഗമമാണ്. ഇവിടെ നിന്ന് വാഹനം പുറപ്പെടുന്നുണ്ട്, ആവശ്യക്കാർ പുറത്ത് രജിസ്ട്രേഷൻ കൗണ്ടറിൽ പേര് വിവരങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. സഹായിക്കാൻ കഴിയാവുന്നവർ സാമ്പത്തികമായി എത്രയെത്ര ആളുകൾക്ക് നന്മ കൊടുക്കാൻ പറ്റുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് എന്നെ കൊണ്ട് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണെന്ന് പറയാൻ നമ്മൾ ധൈര്യം കാണിക്കുക. വളണ്ടിയറായി അത്തരം കാര്യങ്ങളിൽ സജീവമായി എനിക്ക് ഇന്ന ഇന്ന മേഖലയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ദീന് പഠിക്കാനും സാംസ്കാരികമായി കേരളത്തിന്റെ ഉയർച്ചയിൽ എന്നെ കൊണ്ട് പറ്റുന്നൊരു പങ്ക് ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ഈ നന്മയുമായി സഹകരിക്കുക. തആവനു അലൽ ബിദ്ദി വത്തഖ്വ, പുണ്യത്തോട് ഭക്തിയോട് നന്മയോട് നിങ്ങൾ സഹകരിക്കൂ. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട് ധിക്കാരങ്ങളോട് തെറ്റുകളോട് നിങ്ങൾ സഹകരിക്കരുത്. നന്മയാണോ? സഹകരിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തിൽ പമ്പിച്ച വിപ്ലവമാക്കി ദിശാബോധം നൽകുന്ന നന്മയുടെ സദസ്സുകൾക്ക് ഇനിയും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പണിയെടുക്കുന്ന പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അല്ലാഹു അവർക്കൊക്കെ ഹൃദയ വിശാലതയും സന്തോഷവും ക്ഷമയും അല്ലാഹു തആല നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും ബന്ധുക്കളിലും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. സഹോദരങ്ങൾ പലരും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ഭാര്യമാരാവട്ടെ, ഉമ്മമാരാവട്ടെ, അവരൊക്കെ അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്നു. അല്ലാഹു സമ്പൂർണമായ ശിഫ നൽകുമാറാകട്ടെ. കിണവക്കലുള്ള ഒരു സഹോദരന്റെ ഉമ്മ ഒരു മേജർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടത് ആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഏറ്റവും വേഗത്തിൽ അത് മാറ്റിക്കൊടുത്ത് അവർക്ക് സന്തോഷം നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ അവരവരുടെ മുറാദികൾ, നല്ല നല്ല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നന്മകൾ പൂർത്തീകരിക്കാൻ അല്ലാഹു ഇനി ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. പ്രിയപ്പെട്ട ബന്ധുക്കൾ, മാതാപിതാക്കൾ, ആരുടെ മണ്ണിലേക്ക് കബറടക്കിയവരാണ് ഞങ്ങളിൽ പലരും പടച്ചുറപ്പേ, നീ അവരുടെ കബറുകൾ വിശാലമാക്കി കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, രോഗികളായ ആളുകളുണ്ടല്ലോ, അവർക്ക് സമ്പൂർണ്ണ ശിഫ നൽകണേ. കടങ്ങളും മറ്റും കൊണ്ട് പ്രതിസന്ധിയിലിടുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലാഹുവേ നീ ആശ്വാസം നൽകണമേ. അല്ലാഹുവെ ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ദാമ്പത്യ ജീവിതത്തിലൂടെ, ഇണകളിലൂടെ കൺകുളിർമയും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ മക്കളിൽ അല്ലാഹുവേ നീ അവർക്ക് പക്വതയും വിവേകവും നൽകണമേ റഹ്മാനേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا تقبل منا إنك أنت السميع العليم, وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد, والحمد لله رب العالمين.